നമസ്കാരം. റീനാസ് ഫുഡ് ക്ലബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാത്തൊരു വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. നാച്ചുറലായിട്ടുള്ള ഒരു വെള്ളയപ്പം. അപ്പോൾ നമുക്കതൊന്ന് വേഗം കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ഉണങ്ങല്ലരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രാവിലെ ഞാൻ കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനത് കഴുകിയൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് വേണം, 1/2 കപ്പ് ചോറ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ തേങ്ങാവെള്ളം. തേങ്ങാവെള്ളം നമുക്ക് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ 1/2 കപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതിന് ബാക്കി പച്ചവെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതൊക്കെ കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം, തേങ്ങ ചേർത്ത് കൊടുക്കാം, ചോറും കൂടി ചേർക്കാം, പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ തേങ്ങാവെള്ളം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകി ഒഴിക്കാം. അപ്പോൾ വെള്ളം ആവശ്യത്തിന് മാത്രമേ ചേർക്കാവൂ, കൂടി പോവരുത്. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഇത് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഒന്നുകൂടി കട്ടിയാവും കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി അടച്ചു വയ്ക്കാം. ഇനി നാളെ രാവിലെ എടുത്തിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. നമ്മുടെ മാവ് എങ്ങനെ ഇരിക്കണമെന്ന് നോക്കാം കേട്ടോ. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ, കണ്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കൂട്ടി വെച്ചതിനേക്കാളും നന്നായിട്ട് കട്ടിയായിട്ടും ഉണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ഇതിലിട്ടതാണ്, അതുകൊണ്ട് ഇനി ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം, എന്നിട്ട് അപ്പം ചുട്ടെടുക്കാം. ഒരപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇതിൻ്റെ ചുറ്റിനും നമുക്ക് ഇങ്ങനെ 2 സൈഡും പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് തീ ഇത്തിരി കൂട്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ തീ കുറച്ച് കൊടുക്കണം. ഒരുപാട് തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കരുത്. അപ്പോൾ ശരിക്കും അതിന് അറയൊന്നും വരില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ കേട്ടോ. ചുറ്റിച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 സെക്കൻഡ് അങ്ങനെ തന്നെ വെക്കണം. പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ ഒരു 3-4 സെക്കൻഡ് വയ്ക്കുക. ഇനി തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടാവും ഉപ്പോട്ട. അപ്പോൾ ഇതാ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. തികച്ചും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുള്ളൂ. തേങ്ങയും തേങ്ങാവെള്ളം ചോറും ഒക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. നന്ദി.